സമുദ്ര ജൈവസമ്പത്തിനെ അടുത്തറിയുന്നതിനായി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്താദ്യമായി ആരംഭിച്ച പഠന കേന്ദ്രമാണ് മുംബൈ ഐരോളിയിലെ മറൈൻ ബയോഡൈവേഴ്സിറ്റി സെന്റർ. വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ സ്വദേശികളും വിദേശികളും ധാരാളം എത്തുന്നു. മഹാരാഷ്ട്ര വനംവകുപ്പിന് കീഴിലാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം. ജൈവസമ്പത്തിനെ കുറിച്ചുള്ള പഠനങ്ങളിലും മറ്റും പൊതുവെ വനവും അവയെ ചുറ്റിപ്പറ്റിയുള്ള ജീവജാലങ്ങളെയും കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. എന്നാൽ ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പുഷ്ടമായ ഇന്ത്യൻ കടലോരത്തെക്കുറിച്ചും സമുദ്രവുമായി ബന്ധപ്പെട്ട ജൈവസമ്പത്തിനെക്കുറിച്ചും അധികമാരും വിശകലനം നടത്താറില്ല. ഈ തിരിച്ചറിവിലാണ് തീരദേശത്തെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജൈവസമ്പത്തിനെയും അടുത്തറിയാനുള്ള ഒരു വേദി മഹാരാഷ്ട്ര വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ചൈൽഡ് ഫ്രണ്ട്ലി എന്ന തരത്തിൽ ലളിതമായ ആവിഷ്കാരമാണ് മുംബൈ ഐരോളിയിലെ ബയോഡൈവേഴ്സിറ്റി സെന്ററിന്റെ പ്രത്യേകത. കടൽ സംബന്ധിയായ പ്രൊജക്ടുകൾ ചെയ്യുന്നവർക്കും പഠന ആവശ്യത്തിനും മാത്രമല്ല വിനോദസഞ്ചാര മേഖലയിലും ഈ സെന്റർ ശ്രദ്ധേയമാകുന്നു. ഒരുപാട് സ്ഥലത്തില്ലാത്തതുകൊണ്ടും പിന്നെ അതുപോലെ നമുക്ക് കാട്ടിൽ പോയിട്ട് പിന്നെ അനിമൽസിനെ കാണുന്ന പോലെ കടലിൽ പോയിട്ട് ഈ അനിമൽസിനെ അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും മനസ്സിലാക്കാനും എളുപ്പമല്ല. അപ്പോൾ ഈ ജനറലി മറൈൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഒരു എന്താണ് ഒരു ഒരു ശൈശവാവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിന് കൂടുതലൊരു ബൂസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പബ്ലിക് അവെയർനെസ് ഒരുപാട് കൂട്ടണം എന്നുള്ളൊരാശയത്തിൽ നിന്നാണ് ഇതൊക്കെ ഉടലെടുത്തത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നൂതന സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ആദ്യ സംരംഭം ആയതിനാൽ ആരംഭിച്ച രണ്ടു മാസത്തിനകം ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശകരായി കഴിഞ്ഞു. കൂടെ കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെറുതെ കണ്ട് വായിച്ചു പോവുക എന്നുള്ളതിനപ്പുറം കൂടുതൽ നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പം കൂടുതൽ മനസ്സിലാക്കാനും നമ്മളെ ക്യൂരിയോസിറ്റി കൂടുതൽ ജനറേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു രണ്ടാം ഘട്ടമായി വിപുലമായ പദ്ധതികളും മഹാരാഷ്ട്ര വനംവകുപ്പ് ആവിഷ്കരിച്ചു വരികയാണ്. മനോരമ ന്യൂസ്, മുംബൈ.